ഒരു നല്ല ഭർത്താവ് എപ്പോഴും ഭാര്യനോട് സംസാരിക്കാനുള്ള അവസരം കാണണം. അതാണ് ഒരു നല്ല ഭർത്താവിന്റെ സ്വഭാവം. ചില ആളുകൾക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, സ്വന്തം ഭാര്യ വിളിച്ചാൽ എന്താ ആയിക്കോട്ടെ ഞാൻ എത്തിക്ക തീർന്നു അല്ലെ, എന്താ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ് അതും കേട്ടു, എന്നിട്ട് എന്താ കാര്യം എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഒരു അന്യ പെണ്ണ് വിളിച്ചു നോക്കട്ടെ, എല്ലാരെ കുറിച്ചല്ലോട്ടെ ഞാനീ പറഞ്ഞു, നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയാം, നിങ്ങളൊക്കെ നല്ലവരാ, അള്ളാഹു നിങ്ങളെ ബറക്കത്ത് കൊണ്ട് എന്നെ നന്നാക്കി തരട്ടെ. എന്താ ഒറ്റൊന്നും ആമീൻ പറയാത്ത, ഞാൻ നന്നായി പോകുന്നു വേടിയാ, അള്ളാഹു നന്നാക്കി തരട്ടെ. സ്വന്തം ഭാര്യ വിളിച്ചാൽ ആ ഭാര്യയോട് എന്താ വിളിച്ചത്, പിന്നെ അങ്ങനെ ഒരു പഞ്ചസാര വേണ്ടിയിരുന്നു ഇപ്പൊ എത്തിക്കാം എന്നാ ശരി എന്നാ ശരി. ഒരു അന്യ പെണ്ണ് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു നമ്പർ മാറിയിട്ട് ഒരു പെണ്ണിന്റെ ശബ്ദത്തിൽ നിന്നൊരു സംസാരം ഇങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വിളിക്കാൻ നേരം ഉണ്ടാവും അല്ലേ, എന്താ വിളിച്ചത് നമ്പർ മാറിപ്പോയത് ആ ശരിയാ എവിടെ സ്ഥലം, പിന്നെ ഇങ്ങനെ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ ഭാര്യ പറഞ്ഞ പരാതി ശരിയാണോ അല്ലേ ചോദിക്കട്ടെ. പുരുഷന്മാരെ, അതേ സ്ഥലത്ത് നമ്മുടെ ഭാര്യമാർ നമ്മോട് സംസാരിക്കാൻ സമയം കാണുന്നതിന് പകരം അന്യ പുരുഷന്മാരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയാൽ നമ്മുടെ മനസ്സ് അനുവദിച്ചു കൊടുക്കുമോ? എന്നാൽ അനുവദിച്ചു കൊടുക്കുമെന്നാണ് മറുപടിയെങ്കിൽ വയല് പറഞ്ഞിട്ട് കാര്യമില്ല, വയല് കേട്ടിട്ടും കാര്യമില്ല, വയല് സംഘടിപ്പിച്ചിട്ടും കാര്യമില്ല, ഇനി അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നാണ് മറുപടിയെങ്കിൽ അതുപോലെയല്ലേ അവർക്കുമുള്ളത്. എന്റെ ഭർത്താവ് എന്നോട് തന്നെ സംസാരിക്കണം, എന്റെ ഭർത്താവ് എന്റെ കൂടെ കിടക്കണം, എന്റെ ഭർത്താവ് എനിക്ക് ഉമ്മ തരണോ എന്ന് ചിന്തിക്കുന്നൊരു ഭാര്യ വേറെയൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ലോകത്ത് മാതൃകായോഗ്യമായ കുടുംബ ജീവിതം കാണിച്ചു തന്ന നേതാവാണ് റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദ് റസൂലുള്ളാഹി. ചില ഭർത്താക്കന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്, എന്താ സ്വഭാവം, എല്ലാ വിഷയങ്ങളും പറഞ്ഞ് ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. കാരണം ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവന് നിബിദങ്ങളുടെ പിൻഗാമിയാണെന്ന് പറയാൻ ഒരു അർഹതയും ഇല്ല. കാരണം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഭാര്യമാരോടുണ്ടായിരുന്ന സമീപത്തെ കുറിച്ച് പറയുന്നു, മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയെ പോലും അടിച്ചിട്ടില്ല. ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് പോലും ഒരൊറ്റ ഭാര്യയെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടില്ല. ഇത് പറയുന്നത് ഭാര്യ തന്നെയാണ്, ആയിഷ ബീവി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ആ നേതാവിന്റെ അനിയാണിയാണെന്ന് പറഞ്ഞു നടക്കുന്ന മുസ്ലിമേ, സ്വന്തം കെട്ടിയ ഭാര്യയെ അടിക്കാൻ എങ്ങനെ മനസ്സ് വരൂ? ഒരിക്കലും ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കാൻ പാടില്ല. ആ ഭാര്യമാരുടെ മനസ്സിന് എത്ര കണ്ട് സന്തോഷം നൽകാൻ കഴിയുന്നുണ്ടോ അത്ര കണ്ട് സന്തോഷം നൽകിയാൽ അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ സമ്പത്താണ് കേട്ടോ. ചില ആളുകൾ കരുതിയത് സ്വർഗത്തിലെത്താനുള്ള വലിയ സമ്പത്ത് നിസ്കാരം മാത്രമാണെന്നാണ്, നോമ്പ് മാത്രമാണെന്നാണ്, ഹജ്ജ് മാത്രമാണെന്നാണ്. അങ്ങനെയല്ല, സ്വന്തം ഭാര്യയുടെ മനസ്സിന് നീ സന്തോഷിപ്പിച്ചാൽ അത് സ്വർഗത്തിലെത്താനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് കേട്ടോ. ഭാര്യയുടെ മനസ്സിന് നല്ല സന്തോഷം കൊടുക്കണം. ആ ഭാര്യയുടെ മനസ്സിന് നല്ല സന്തോഷം കൊടുത്താൽ അത് സ്വർഗത്തിലെത്താനുള്ള നല്ല വഴിയാണ്. അറിയില്ലേ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട, സുബ്ഹാനല്ലാഹ്, മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂ ഉസ്മാൻ അന്നൈസാബൂരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ധാരാളം ഇബാദത്തുകളെല്ലാം ചെയ്തിരുന്ന വലിയ മഹാനാണ്. ആ മഹാനവരുകളോട് ചോദിക്കപ്പെട്ടു, അല്ല നിങ്ങൾക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ എത്താൻ പ്രതീക്ഷിക്കപ്പെടാവുന്ന സൽക്കർമ്മമേതാണ്, സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന സൽക്കർമ്മമേതാണ്?
മഹാനവരുകൾ പറഞ്ഞു, നിസ്കാരം എന്നിലുണ്ട്, നോമ്പ് എന്നിലുണ്ട്, ഇബാദത്തുകൾ ഓരോന്നും എന്നിലുണ്ട്. അതേസമയം എനിക്ക് സ്വർഗത്തിലെത്താൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് എന്റെ ഭാര്യക്ക് ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ട്, അതാണ് കേട്ടോ. എത്ര പേർക്ക് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റൂ? ഞാനും എന്റെ ഭാര്യയുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിലൂടെ സ്വർഗം പ്രതീക്ഷിക്കാമെന്ന് പറയാൻ പറ്റിയവർ നമ്മിൽ വളരെ കുറവാണ്. ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ മാത്രമല്ല ഭാര്യയെ സന്തോഷിപ്പിക്കൽ. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, ഭാര്യമാർക്ക് കിട്ടേണ്ടത് ഭർത്താക്കന്മാരിൽ നിന്നുള്ള സ്നേഹമാണ്. ഭർത്താവിന്റെ ബാധ്യതയാണ് ഭാര്യക്ക് ചെലവിന് കൊടുക്കുക എന്നത്. എന്നാൽ അത് മാത്രമായില്ല, അതുകൊണ്ട് മാത്രമായില്ല, പിന്നെയോ ഭാര്യമാരെ മനസ്സിന് നല്ല സ്നേഹം കൊടുക്കണം, ഭർത്താവ് നല്ല സമാധാനം കൊടുക്കണോ. സുബ്ഹാനല്ലാഹ്. ആ സ്നേഹം കൊടുത്തു അബൂ ഉസ്മാൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു. മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാ, മഹാനവരുകൾ പറയുകയാണ്, കല്യാണം വേണ്ടാന്ന് വെച്ച് ഞാൻ ഇരുന്നവനാണിരുന്നു. അതേസമയം ഒരിക്കൽ എന്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു പിതാവ് എന്റെ അരികിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അബൂ ഉസ്മാൻ നൈസാബൂരി റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറയാണ്, അതാ കല്യാണം കഴിക്കൂല എന്നും പറഞ്ഞ് ഞാൻ മാറി നിന്നവനാണിരുന്നു. പക്ഷേ എന്റെ നാട്ടിലെ ഒരു പ്രായമുള്ളൊരു പിതാവ്, ആ പിതാവ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ എന്റെ മകളെ നീ കല്യാണം കഴിക്കണം. അവസാനം ഞാനതാ കല്യാണത്തിന് ഒരുങ്ങി. നിക്കാഹിന് ശേഷം ഞാനതാ എന്റെ ഭാര്യയെ കാണുകയാണ്. എന്റെ ഭാര്യയെ നോക്കിയപ്പോൾ നടക്കാൻ പറ്റാത്ത പെണ്ണാണ്. നിക്കാഹിന് മുമ്പ് എനിക്കതറിഞ്ഞില്ലാണിരുന്നു. നിക്കാഹ് കഴിഞ്ഞ് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പോയി നോക്കുമ്പോ റായി തുഹാർജാ, മുടന്തുള്ള പെണ്ണാണ് എന്റെ ഭാര്യ. എന്റെ ഭാര്യക്ക് ശരിയാ വണ്ണം നടക്കാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും എന്റെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് പുറത്തു പോകുമ്പോൾ എന്റെ ഭാര്യ പറയും, നിങ്ങൾ പോകല്ലേ, എനിക്ക് വീട്ടിൽ ഒറ്റക്കാണല്ലോ നടക്കാനും കഴിയില്ല. ഞാൻ പേടിച്ചു പോകും, എനിക്ക് പേടിയാവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകല്ലേ. അങ്ങനെ അത്യാവശ്യത്തിന് ഞാൻ പുറത്തു പോയാലും വളരെ നേരത്തെ തന്നെ വീട്ടിലെത്തും, ഇനി അനാവശ്യത്തിനൊന്നും ഞാൻ പുറത്തു പോകൂല. എന്തേ കാരണം? ഞാൻ എന്റെ ഭാര്യ പറഞ്ഞ വാക്കിലൂടെ മനസ്സിലാക്കിയെടുത്തു, എന്റെ ഭാര്യയുടെ താല്പര്യം ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ വീട്ടിൽ കുറെ നേരം സമയം ചെലവഴിക്കലാണ് എന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അധിക സമയവും ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ ചെലവഴിച്ചു. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, എത്ര കൊല്ലമാണ് ഞാൻ എന്റെ വീട്ടിൽ ഭാര്യന്റെ കൂടെ അങ്ങനെ ജീവിച്ചതെന്നറിയാമോ? അതാ ഹംസ അശറസന, 15 വർഷക്കാലമാണ് ഞാനതാ പുറത്തു പോകാതെ അത്യാവശ്യത്തിന് പോകുന്നു വരുന്നു, ജമാഅത്ത് നിസ്കാരത്തിനും ജുമഅക്കും പോകുന്നു വരുന്നു. ഇങ്ങനെയല്ലാതെ ഞാൻ പുറത്തു പോകാറില്ല. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വതക്ക കൊടുത്തിട്ടുണ്ട്, എന്നാലും നാട്ടുകാരെ എനിക്ക് സ്വർഗത്തിലെത്തുന്നതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ നിസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തതിനേക്കാളും അതുകൊണ്ടൊന്നും പ്രതീക്ഷയില്ല എന്നല്ല, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് എന്റെ ഭാര്യയുടെ മനസ്സിന് സന്തോഷം കൊടുത്തതിലാണ്.
എന്റെ ഭാര്യ എന്നോട് പറഞ്ഞല്ലോ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ 15 വർഷക്കാലം വീട്ടിൽ തന്നെ കൂടിയല്ലോ. അതാണ് എന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെത്താൻ എനിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് കേട്ടോ. ഭാര്യമാരെ മനസ്സിന് നല്ല സമാധാനം കൊടുക്കണോ? ആർക്കാ പറയാൻ കഴിയ, ഞാൻ കാരണമായിട്ട് എന്റെ ഭാര്യ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവരാരാ ഈ സദസ്സിലുള്ളത്? വിസ്മില്ല. എന്താ ആരുമില്ല എന്നാ? അല്ല ഉണ്ട്, എന്നാൽ പൊക്കാനൊരു മടിയാ. കാരണം എന്താ, അവിടെ കാണുന്നുണ്ട്, അതാ വിഷയം. എന്താ പുരുഷന്മാര് മാത്രമാണെങ്കിൽ ഇങ്ങനെ പൊക്കായിരുന്നു, നിങ്ങൾ വെറുതെ പൊക്കിയില്ലേ എന്ന് പറയും. അതാ നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നറിയോ, പുരുഷന്മാരെ നിങ്ങൾ എത്ര ആരോഗ്യമുള്ളവരായാലും നിങ്ങളുടെ ആരോഗ്യം കാണിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തു പോയാലാണ്. നിങ്ങൾ എത്ര ഗൗരവമുള്ളവരായാലും നിങ്ങളുടെ ഗാംഭീര്യതയും ഗൗരവവും അതെല്ലാം കാണിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാണ്. അതേ സമയത്ത് നിങ്ങൾ വീട്ടിലാണെങ്കിലോ നിങ്ങളുടെ ഭാര്യമാരെ മുന്നിലാണെങ്കിൽ നിങ്ങൾ വേണ്ടത് കസ്വബി, അതാ ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ്. ഒരു ചെറിയ കുട്ടിയുടെ സ്വഭാവമില്ലേ, ആ സ്വഭാവമാണ് നിങ്ങളെ ഭാര്യമാരെ മുന്നിലുണ്ടാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത്. അതേ സമയത്ത് നിങ്ങളുടെ നല്ല ഗൗരവമുള്ള സ്വഭാവം അത് കാണിക്കേണ്ടത് പുരുഷ സ്വഭാവം കാണിക്കേണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലാണ്. സുബ്ഹാനല്ലാഹ്, ഭാര്യമാരെ ഒരിക്കലും കരയിപ്പിക്കരുത്. അവർ വേറെ സ്ഥലത്തുള്ള പെണ്ണാണ്, പാവം പെണ്ണാണ്, അവളെ കെട്ടിച്ചു കൊണ്ടുവന്നതാണ്. ആ കൊണ്ടുവന്നത് കരയിപ്പിക്കാനോ വേദനിപ്പിക്കാനോ അല്ല, അവരെ നല്ല സന്തോഷിപ്പിച്ച് ജീവിതം മുന്നോട്ട്